അവൻ കഴിക്കുമായിരുന്നു ചിലപ്പോൾ. ഹലോ ഹലോ ഇല്ലല്ലോ സാറേ, ഞാൻ ഇന്ന് തൃശ്ശൂർ കാണും. ഇല്ല അത് കുഴപ്പമില്ല, എപ്പോൾ കഴിക്കും. വിളിപ്പിച്ചാൽ സാറേ, വിളിപ്പിച്ചാൽ മതി, കുഴപ്പമില്ല. എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം, അത് കുഴപ്പമൊന്നുമില്ല. ഫോണൊക്കെ തരാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എന്റെ ഫോൺ എപ്പോൾ വേണേലും പരിശോധിക്കാം, കുഴപ്പമൊന്നുമില്ല. ശരി, അത് സാർ പറഞ്ഞത് കേവളം ഉണ്ടെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. ഞാൻ തൃശ്ശൂർ കാണും, അല്ലെങ്കിൽ പാലക്കാട്. ഹലോ, ഒന്നുമില്ല, എന്നെ ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. ഹലോ, എന്താ പറയാനാ, എന്നെ രാവിലെ വിളിച്ചില്ലേ, ചിലപ്പോ ഫോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അവരെല്ലാരും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ആര് വിളിച്ചേ? എന്നെ അജി സാറാണ് വിളിച്ചത്. But he is helping you. Why is he taking your phone? അല്ല, അവർക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, മനസ്സിലായോ? എന്നെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ഞാൻ ഇപ്പോൾ സുഖമായിട്ട് കൊണ്ടിരിക്കുന്നേ, മനസ്സിലായോ? മനസ്സിലായി. നമ്മള് കണ്ട് അവര് വളരെ മര്യാദയുടെ ഭാഷയിലല്ലേ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഓൾറെഡി രാവിലെ പപ്പായ വിളിച്ചു വന്നു, എനിക്ക് അതെല്ലാം കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നേരിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേലും വിളിച്ചു പറയേണ്ടതെല്ലാം വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞു വെച്ചാൽ അവര് നോക്കുന്നത് എന്താ പറയുന്നത്, ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ എടുത്തതല്ലേ ഇങ്ങോട്ടിങ്ങോട്ട്. അവരുടെ കൺസേൺ അപ്പൊ അവർ ചിന്തിക്കുന്നതിന് വല്ല തെറ്റുണ്ടോ? പക്ഷെ നമ്മള് സംസാരിച്ചത് ഭക്ഷണത്തിനെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിയില്ലാത്തതിനെ കുറിച്ചും മണ്ടരാണെന്നുള്ളതൊക്കെയല്ലേ. ഞാൻ ആര് വിശ്വസിക്കൂല. ഇത്രയും തീവ്രമായ സമയത്ത് ഞാനും താങ്കളും അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ പറഞ്ഞതും ബച്ചിന്റെ കാര്യം പറഞ്ഞതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ പറഞ്ഞാലും ഞാൻ ക്ലൈനായിട്ട് ചോദിക്കുന്ന ഇതൊക്കെ പറയും, ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചത് പറയും, വേണമെങ്കിൽ വിശ്വസിക്കാം. ഇന്നലെ ഞാൻ കുട്ടിയുടെ കാര്യം പറഞ്ഞത് ഇപ്പൊ എന്റെ വൈഫ് എന്ന് പറഞ്ഞ ആൾക്കറിയാം, എന്റെ ഫ്രണ്ട്സിനറിയാം, എന്റെ അപ്പനറിയാം, ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ എന്റെ അപ്പനറിയാം. അതൊക്കെ ഇനി പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഈ കോപ്പന്മാരെ വിശ്വസിക്കണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിശ്വസിക്കുന്നതും വിശ്വസിക്കട്ടും, പിന്നെ എല്ലാവരും ഞാൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ കേട്ടത് കണക്ട് ആകണം, കണക്ട് ആകണം. ആ കാലം ചുമ്മാ എനിക്ക് അണ്ണാനെന്ന് പറഞ്ഞ് തിരികെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് മകത്ത് എന്താന്ന് അറിയത്തു വരില്ല. എല്ലാവരും അല്ല, അത് കുഴപ്പമില്ല, എല്ലാവരും പേടിച്ചോടുക. കാരണം എന്താ പറയുന്നത്, സാറേ നടത്തുന്ന രാവിലെ എനിക്ക് കുറച്ച് പണിയുണ്ട്, അത് നിന്റെ കൂടെ ഞാൻ വരാം. നീ കൊച്ചിയിലുണ്ട്, നിന്റെ കൂടെ വരാൻ പറ്റുന്ന കുഴപ്പമുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞു. ആര്? നിങ്ങേഷ് പോലും ടേക്കിംഗ് ഹ്യൂജ് റിസ്ക്. മറ്റേ ആടെ അയാളെ തെളിയിക്കാനും തന്നെ അറിയാമല്ലോ, പറയാതറിയാം. അല്ല, പക്ഷെ നിക്കേഷ് വരാന്നല്ലേ പറഞ്ഞേ. ഇത് ഇവിടെ ഒന്നും തീരുന്നില്ല, അങ്ങോട്ടൊന്നും പറഞ്ഞേക്കും, ഇത് ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ ഡാറ്റ ചെയ്യുന്നത് എന്നെ വലിച്ചിട്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെല്ലാം അവസാനിക്കുന്നില്ല. ഇന്ന് തുടക്കമാണെന്നും പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. എന്തെങ്കിലും രണ്ടോ മൂന്നോ അഞ്ചോ ദിവസം പോകുകയാണ്, അല്ലെങ്കിൽ പത്ത് ദിവസം കേറി നിന്നാൽ എത്ര എനിക്കറിയാം എന്തിനാ സാധ്യത. പക്ഷെ ഞാൻ പറഞ്ഞു, വേറെ വർത്താനം വരുന്നു, അങ്ങനെ തുടങ്ങുക അത് അവസാനിക്കുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചാൽ ഫോൺ എപ്പോഴും അവരും വരും. ഓക്കെ.
താങ്ക് യു സർ. ഹലോ, ആരാ? എന്തുവാ? അല്ല, ഇവന് ആരാ ഈ പീഡിപ്പിക്കണത് ഇങ്ങനെട്ട്? എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കാതെ, ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ ഇവന്റെ കോൺവെർസേഷൻ, അതുകൊണ്ട് ചോദിച്ചു. എന്തു അവർക്ക് വേണ്ടേ? ആയോ എന്തിന്? അപ്പൊ എനിക്ക് വക്കീലില്ലേ ഇനി? അതും പോയെ. എനിക്ക് വക്കീൽ വെക്കാനുള്ള രാശി ഇല്ലാന്ന് തോന്നണു. ഉള്ള വക്കീലുകളെല്ലാം ഓടിപ്പോണം, അല്ലെങ്കിൽ കേസ് നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ചെറിയൊരു അബദ്ധം നേരത്തെ ചിരിമുള ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും വരില്ലായിരുന്നു. ഞാനിപ്പോ ചോദിക്കണ, എനിക്ക് ഞാൻ രാവിലെ കെട്ടി ഒരുങ്ങി ഇവിടെ വന്നിരിക്കുന്ന യു എൻ്റെ അടുത്ത് പറഞ്ഞു നികേഷ് കുമാർ വരുമെന്ന്. അതുകൊണ്ട് ഇല്ലാത്ത ആരോഗ്യവും ഇല്ലാത്ത ശബ്ദവും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുക. നികേഷ് ഒരിക്കലും അവിടെ നമ്മുടെ ഓഫീസിലെ കാര്യത്തിലാണ് വരുന്നത്. ഇന്ന് നികേഷ് വരും. നികേഷുമായിട്ട് നികേഷ് പേഴ്സണലി നമ്മുടെ വേറെ സ്ഥലത്ത് അവിടെ ഇല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത് ഇന്നും ഞാനും മാത്രമേ കാണുള്ളൂ, കാപ്പിയും മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഇന്ന് ഇന്ന് വൈകുന്നേരത്തെ അവിടെ നികേഷ് അവിടെ വരും. ഫോൺ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഫോൺ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് വിളിക്കാൻ വേറെ നമ്പറിൽ വിളിക്കാം. മനസ്സിലായ? ഇനി യുവിന്റെ അടുത്ത് അവര് വന്ന് ചോദിക്കും ഞാൻ ആരാ യുവിന്റെ എന്നുള്ള ചോദ്യം ഒക്കെ വരും. അതിന് യു ആണ് മറുപടി വേണ്ടത്. ഞാനല്ല പറഞ്ഞോളാം, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് എന്നോട് എന്റെ സുഹൃത്തായിട്ട് വരാനുള്ള അവകാശം നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവന്മാര് പറയുന്ന ഒരു ബ്ലണ്ടർ സ്റ്റോറി എന്നൊക്കെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. അവരുടെ ആവശ്യം എന്താ? ഞാൻ പുറത്ത് നിൽക്കരുത് ഇപ്പൊ, മനസ്സിലായോ? ഞാൻ പുറത്തുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇത് മണ്ടത്തരത്തിൽ പോകുന്ന സമയത്ത് ഒന്നും ഇങ്ങനെ തുറന്നു പറഞ്ഞു. ഇത് 164 ഞാൻ ഇതിനു മുമ്പും കൊടുത്തില്ലേ. ഇതിൽ എന്ത് മണ്ടത്തനാ, എനിക്ക് മനസ്സിലാവണില്ലെന്നേ. പിന്നെ ആദ്യം എനിക്ക് പിന്നെ ഞാൻ ഈ മീഡിയ അഡ്രസ് ചെയ്തിട്ടല്ലേ ഞാൻ യുവിനെ കാണാൻ തൃശ്ശൂർ കെട്ടിയെടുത്തത്. അന്നേരം യു കൈയടിച്ച് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും സപ്പോർട്ട് യുവിന്റെ അച്ഛനും സപ്പോർട്ട് ചെയ്ത എന്തിനു, കാക്കു എന്നെ സപ്പോർട്ട് ചെയ്ത എന്തിനു? ഞാൻ വല്ല ചീത്ത വിളിച്ച് പറയും കേട്ടല്ലോ. അങ്ങനെയൊന്നും അല്ല, ഭയങ്കര പ്രചോദനം തന്നെയായിരുന്നു, ഭയങ്കര പ്രചോദനം. യു മേഡ് മീ വെരി ഹാപ്പി. You said very good. അല്ല, പക്ഷെ ഇപ്പൊ ഇന്നലെ മുതലല്ലേ കുറ്റം പറയണേ. ഇപ്പൊ മെനഞ്ഞാന്ന് ഞാൻ മറ്റേ സംസാരിച്ചിട്ട് കെട്ടിയെടുത്തപ്പോഴും നേരെ വന്നു നിങ്ങളടുത്തല്ലേ. എന്നെ പിടിച്ചകത്തിട്ട് നിങ്ങൾ എനിക്ക് ബിസ്ക്കറ്റും വെള്ളവും കൊണ്ട് വരണം. എന്റെ കാക്കൂനെ എന്തൊന്നു പറ എന്നാ അപ്പൊ വെളി കാണിക്കൂല, അത് കൊന്നുള്ളയോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഇവിടത്തെ കാര്യങ്ങളും അത് 1000% അഗ്രി വിത്ത് യു.
അല്ല ഞാൻ ഇവരോട് ഒരു കാര്യം ഞാൻ വളരെ കൂളായിട്ട് എന്താ ഇവരോട് സംസാരിക്കുന്നത്, എനിക്ക് ഈ കോൺസ്പിറസി എന്താണോ അല്ലെങ്കിൽ എന്താ കാര്യമാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. ശരിയല്ലേ? എനിക്കറിയാവോ ഇവർ ഉദ്ദേശിക്കുന്ന എന്ത് ഫക്കിങ് കോൺസ്പിറസി ആണെന്ന്? ഐ ഡോണ്ട് നോ. ഇവര് പേടിക്കുന്ന എന്തിനാണ്? ഇവര് അപ്പൊ എന്തോ ചെയ്തിട്ടില്ലേ? എനിക്കറിഞ്ഞൂടാ. വാട്ട് എവർ, എന്തോ ബെറ്റർ ടു സേ എന്തോ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോയ് സാർ വന്നേ വിളിക്കാം.